എല്ലാവർക്കും ബുക്ക് ലവർ എൽ എൽ എൻ എല്ലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും പുതിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിധി ബുക്സ് വായനാ വാരാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ വായനാക്കുറിപ്പ് മത്സരത്തില് എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൊതുവിഭാഗത്തില് ഫസ്റ്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് 1000 രൂപയുടെ സമ്മാനങ്ങളായിരുന്നു മത്സരത്തിന് സമ്മാനമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. സമ്മാനം നൽകിയത് കണ്ണൂര് വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ ചേർക്കാം. കണ്ണൂരിലെ ബ്രെന്നൻ കോളേജിൽ വെച്ചിട്ടായിരുന്നു സമ്മാനം നൽകിയത്. പക്ഷെ എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല, കാരണം ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടി ആ പുസ്തകം വേദിയിൽ വെച്ചിട്ട് ഏറ്റുവാങ്ങിയത് എൻ ശൈലജ മാം ആയിരുന്നു. അപ്പൊ മാമിന് ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദി പറയുകയാണ്. അപ്പോ നിധി ബുക്സ് എന്തായാലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും എന്റെ സമ്മാനം വളരെ നന്നായിട്ട് വളരെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഇന്നാണ് ഇത് കിട്ടിയത്, ഇന്ന് ഓഗസ്റ്റ് 16. നിധി ബുക്സിൽ നിന്ന് നേരത്തെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 ദിവസത്തിനുള്ളിൽ തന്നെ എപ്പോഴും എനിക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇപ്പോ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേയും അതിന് മുമ്പ് സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഈ വീക്കിൽ പ്രൈസ് ഇവിടെ എത്താൻ ലേറ്റ് ആയി പോയി. അപ്പൊ എന്തായാലും ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഈ പുസ്തകങ്ങളെന്ന് നോക്കാം. നല്ല പാക്കിംഗ് ആണ്. നമ്മൾ മുമ്പും നിധി ബുക്സിന്റെ പുസ്തകങ്ങൾ അൺബോക്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അവര് വളരെ നന്നായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഒരു പ്രശ്നവും പുസ്തകങ്ങൾക്ക് പറ്റാത്ത തരത്തിലാണ്. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോ നിധി ബുക്സ് 1000 രൂപയുടെ പുസ്തകങ്ങൾ ആണ് സമ്മാനം നൽകിയത്. അവര് നടത്തിയ മത്സരം എന്ന് പറയുന്നത് ശ്രീ അഷ്റഫ് അച്ചോട്ട് എഴുതിയിട്ടുണ്ടായിരുന്ന ജീവിതം മോഷണം പോയവർ എന്ന നോവലിനെ കുറിച്ചാണ് വായനാക്കുറിപ്പ് മത്സരം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എന്തായാലും നമുക്ക് പുസ്തകത്തിനെ കുറിച്ചുള്ള വിശദമായ റിവ്യൂ പരിചയപ്പെടാം. ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ആ സമ്മാനം കിട്ടിയ കുറിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഇത്രയും നല്ല സേഫ് ആയിട്ടാണ് പുസ്തകം അവർ അയക്കുന്നത്. സമ്മാനം കൊടുത്ത പ്രോഗ്രാമിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നല്ല കളർഫുൾ ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവിടെ കൊടുത്തത്. അപ്പോൾ അതിന്റെ പുറത്ത് ഈ പാക്കിംഗ് ഒക്കെ നടത്തിയിട്ടാണ് അയച്ചിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. ഇവിടെ നല്ല റിബണൊക്കെ വെച്ചിട്ടുണ്ട്. കിടിലായിട്ട് അവർ ഈ റിബണൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്, പൊട്ടിക്കാൻ തോന്നില്ല. സോ അടുത്ത പാക്കിംഗ്, ഇതിപ്പോ ഇത് 3ാമത്തെ പാക്കിംഗ് ആണ്. 3ാമത്തല്ല, ഇത് 4ാമത്തെ പാക്കിംഗ് ആണ്. പോസ്റ്റിലൊക്കെ അയക്കുമ്പോൾ അത്രയും നല്ല സേഫ് ആയിട്ട് അയച്ച ചില പുസ്തകങ്ങൾ നമുക്ക് നന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും ചുരുണ്ട് ഒക്കെയാണ് വരുന്നത് പുസ്തകങ്ങൾ മിക്കാറൊക്കെ. സോ ഇതാ 5ാമത്തെ പാക്കിംഗ്, ഒരു കവറും കൂടെ വന്നിട്ടുണ്ട്. പാക്കിംഗ് പറയാതിരിക്കാൻ മതി, 1 രക്ഷയില്ല. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇത്രയും പുസ്തകങ്ങളാണ് 1000 രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളത്. നിധി ബുക്സ് ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നത്. 1000 രൂപയ്ക്കുള്ള പുസ്തകങ്ങൾ നമുക്ക് അതിന് സെലക്ട് ചെയ്യായിരുന്നു. പക്ഷെ അതിനുശേഷം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ ആവശ്യമുണ്ടോ എന്ന്. അപ്പൊ ഞാൻ എനിക്ക് വാങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു. ഞാൻ ആ പുസ്തകം തന്നെ ആദ്യം കാണിക്കാം. ഈ പുസ്തകമാണത്, ധനി ബുക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള നിത്യകല്യാണി എന്ന പുസ്തകമാണ്. അശ്വിനി എ പി ആണ് ഇത് എഴുതിയിട്ടുള്ളത്. പുസ്തകത്തിന്റെ മുഴുവൻ പേര് നിത്യകല്യാണി അറ്റ് ഹിസ്റ്റോറിക്ക ഡോട്ട് കോം എന്നാണ്. അപ്പോൾ ഈ പുസ്തകം ഒരു എനിക്ക് തോന്നുന്നു ഒരു 2 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാകും പബ്ലിഷ് ചെയ്തിട്ട്. ഞാൻ അപ്പോഴേ വാങ്ങണം, വായിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വാങ്ങാൻ സാധിച്ചില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടിയിട്ടുണ്ട്. ഒരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പുസ്തകം എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് എന്തായാലും പുസ്തകം വായിച്ചതിന് ശേഷം പങ്കുവയ്ക്കാം. ഇനി അടുത്ത ഈ പുസ്തകമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഡി സി ബുക്സിന്റെ വായനാക്കുറിപ്പ് മത്സരത്തിൽ എനിക്ക് സമ്മാനം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവർ 2000 രൂപയുടെ പുസ്തകങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പുസ്തകം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക്
നമുക്ക് 2000 രൂപ ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നിധി ബുക്സിന്റെ പ്രൈസ് എനിക്ക് കിട്ടിയിട്ട് അതിൽ അവരുടെ ലിസ്റ്റിലും ഈ പുസ്തകം ഉണ്ടെന്ന് കണ്ടത്. അങ്ങനെ ഞാൻ വേഗം തന്നെ മാടൻ മോക്ഷം ജയമോഹന്റെ പുസ്തകം അതിന്റെ എന്റെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അപ്പൊ ജയമോഹനെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനെ കുറിച്ച് ഞാൻ നമ്മുടെ ചാനലിൽ വായനാനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണിത്. ജയമോഹൻ ഒരു തമിഴ് റൈറ്ററാണ്. അപ്പോ ഇതിനകത്ത് കുറെ ചിത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോ ഇത് ഡിസി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇനി അടുത്ത് വരുന്നത് ഞാൻ എന്തുകൊണ്ട് നിരീശ്വരവാദിയായി എന്ന് പറഞ്ഞിട്ടുള്ള ഭഗത് സിംഗിന്റെ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ ഹെഡിങ് തന്നെയാണ് ഈ പുസ്തകം സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇത് മൈത്രി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത് 45 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വിലയായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഭഗത് സിംഗ് നമ്മുടെ ഒരു വിപ്ലവ നായകനാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഈ പുസ്തകം ഞാൻ സെലക്ട് ചെയ്തത്. ഇനി അടുത്ത് വരുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന കെ ദാമോദരന്റെ പുസ്തകമാണ്. പ്രഭാത് ബുക്ക് ഹൗസ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പുസ്തകത്തിനെ കുറിച്ച് നോക്കിയപ്പോൾ ഇത് ഒരു സാമൂഹിക ശാസ്ത്രപരമായിട്ടുള്ള മനുഷ്യന്റെ ഉത്ഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പുസ്തകം എന്നാണ് കണ്ടത്. അപ്പൊ ഞാൻ എന്തായാലും ഇത് വായിച്ചു നോക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ ഫ്രണ്ട് കവർ തന്നെ ആദ്യത്തെ കാലടി എന്നുള്ള ഒരു ഒരു ഫീലിംഗ് ആണ് തരുന്നത്. അടുത്ത് ഞാൻ സെലക്ട് ചെയ്ത പുസ്തകം എന്ന് പറയുന്നത് സക്കേറിന്റെ പുസ്തക കൂട്ട് എന്ന് പറയുന്ന പുസ്തകമാണ്. 120 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത്. മഷിക്കൂട്ട് എന്ന പബ്ലിഷിംഗ് ഹൗസ് ആണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കഥകളാണ് ഈ പുസ്തകം. അപ്പോ ഇത് ഇതിന്റെ പേര് പുസ്തക കൂട്ട്. അപ്പോ എന്താണ് പുസ്തകം എന്ന് എനിക്ക് വലിയ പിടിയില്ല, പക്ഷെ പുസ്തകത്തിന്റെ പേര് പുസ്തകങ്ങളുടെ കൂട്ട്. അപ്പം സൂസന്നയുടെ ഗ്രന്ഥപുരെ ഒക്കെ പോലെ ഒരുപാട് പുസ്തകങ്ങളുടെ റെഫറൻസ് ഉള്ള പുസ്തകമാണോ എന്നുള്ള ഒരു സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ പുസ്തകം വാങ്ങിച്ചത്. അപ്പം അതറിയത്തില്ല. എന്തായാലും നമുക്ക് പുസ്തകം കൂടുതൽ വായിച്ചതിന് ശേഷം ഈ പുസ്തകത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയാം. ഇനി അടുത്തൊരു പുസ്തകം എന്ന് പറയുന്നത് ജേക്കബ് എബ്രഹാമിന്റെ മരങ്ങൾക്കിടയിൽ ഒരു മൊണാസ്ട്രി എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് ഹെച്ച് ആൻഡ് സി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കഥ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം തിരഞ്ഞെടുത്തത്. അപ്പോ നമുക്ക് എന്തായാലും ബാക്കി വിശേഷങ്ങൾ വായിച്ചതിനു ശേഷം പറയാം, കാരണം എനിക്ക് കൂടുതൽ അറിയത്തില്ല ഈ പുസ്തകത്തിനെ കുറിച്ച്. ഇനി വരുന്നത് ഷീബ ഈക്കയുടെ വേര് പിടിക്കാത്ത കാശ്മീർ മരങ്ങൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത് 80 രൂപയാണ്. അപ്പൊ കാശ്മീർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വളരെ വിവാദം നിറഞ്ഞ കലാപം നിറഞ്ഞ ഒരു സ്ഥലമൊക്കെ ആണല്ലോ. കാശ്മീരിനെ കുറിച്ച് കൂടുതൽ അറിയാമെന്ന ഒരു ധാരണയിലാണ് ഈ പുസ്തകം സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകം ഒരു യാത്രാ വിവരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരം നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഇതിനകത്ത് കുറെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ യാത്രാ വിവരണം എന്നാണ് കരുതുന്നത്. ഫ്രണ്ടിലും കാശ്മീരിന്റെ ഒരു മഞ്ഞൊക്കെ നിറഞ്ഞ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വായനാ വിശേഷങ്ങൾ പിന്നീട് പങ്കുവയ്ക്കാം. ഇനി അടുത്ത് ഞാൻ സെലക്ട് ചെയ്ത പുസ്തകം എന്ന് പറയുന്നത് ചെറുകഥയുടെ ഒരു പുസ്തകമാണ്. വി കെ റീനയുടെ ഒരു പുസ്തകമാണിത്. മറന്നു വെച്ച വരികൾ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഇത് ചെറുകഥയുടെ ഒരു പുസ്തകം ആയതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. 64 പേജുകളെ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഓരോ എഴുത്തുകാർക്കും വ്യത്യസ്ത അനുഭവങ്ങളായിരിക്കുമല്ലോ പങ്കുവയ്ക്കാനുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ ശൈലിയൊക്കെ ആയിരിക്കും അവർക്കുള്ളത്. അപ്പം അതൊന്ന് പരിചയപ്പെടാമെന്നും കൂടെ ഞാൻ കരുതിയിട്ടാണ് കുഞ്ഞു പുസ്തകം സെലക്ട് ചെയ്തത്. ഇനി അടുത്ത് വന്നിട്ട് ഞാൻ ഉറപ്പായിട്ടും ഓരോ ഇടത്തും തിരഞ്ഞിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരന്റെ ബുക്കാണ്. അപ്പം ഞാൻ വളരെ റയറായിട്ട് ഒരാളുടെ പുസ്തകം വായിച്ചിട്ട് അവർക്ക് അഡിക്റ്റ് ആയിട്ട് വീണ്ടും വീണ്ടും അവരുടെ പുസ്തകം വായിക്കാറുള്ളൂ. അതിൽ ഒരാള് കെ ആർ മീരയാണ്. അപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയും വായിക്കാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ ആ പുസ്തകമാണ് ഇത്. കെ എസ് രതീഷിന്റെ കബ്രാളും കാശിനെട്ടും എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇത് പൂർണ പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത്. കെ എസ് രതീഷിന്റെ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ എന്തായാലും കൊടുത്തിരിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലി കൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകം വീണ്ടും വീണ്ടും സെലക്ട് ചെയ്യുന്നത്. ചെറുകഥാ സമാഹാരമാണ് ഈ പുസ്തകം. ഇത് വന്നിട്ട് 125 രൂപയാണ് പുസ്തകത്തിന്റെ വില എന്ന് പറയുന്നത്. 108 പേജുകളാണ് പുസ്തകത്തിന് അകത്തുള്ളത്. അപ്പം എന്തായാലും നമുക്ക് വായിച്ചതിന് ശേഷം ഈ പുസ്തകത്തിനെ കുറിച്ച് വിശദമായിട്ട് പരിചയപ്പെടാം. അപ്പൊ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ നിധി ബുക്സിൽ നിന്നും സമാനമായിട്ട് കൈപ്പറ്റിയിട്ടുള്ളത്.
ഓ നിധി ബുക്സിന് ഇങ്ങനെ ഓരോരോ മത്സരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കുന്ന നിധി ബുക്സിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. ആ പുസ്തകത്തിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തു, 1000 രൂപയുടെ പുസ്തകങ്ങളും കിട്ടി. അപ്പോൾ ഇതാണ് നിധി ബുക്സിൽ നിന്ന് സമ്മാനമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള 1000 രൂപയുടെ 9 പുസ്തകങ്ങൾ. നമുക്ക് ഓരോ എഴുത്തുകാരെയും പരിചയപ്പെടാം, ഓരോ പുസ്തകങ്ങളും പരിചയപ്പെടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുടർന്നുള്ള വീഡിയോസിന് കാത്തിരിക്കുക. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഇതിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കാനും മറക്കരുത്. നിധി ബുക്സിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നിധി ബുക്സിൻ്റെ ആ ഒരു പരിപാടിയിൽ ഈ സമ്മാനദാനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തവർക്കും എനിക്ക് വേണ്ടി പുസ്തകം ഏറ്റുവാങ്ങിയ ശൈലജ മാമിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി വീണ്ടും വീണ്ടും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുസ്തക വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.